കോട്ടയത്തെ വിവരങ്ങളുമായി ടോബി ജോൺസണും ചേരുന്നു. ടോബി, കോട്ടയത്തെ സാഹചര്യം എന്താണ്? വേണു, രണ്ട് ദിവസം ആശ്വാസമുണ്ടായിരുന്നുവെങ്കിലും എന്നാൽ ഇന്ന് കാര്യങ്ങൾ വ്യത്യസ്തമാണ്. രാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട്. കോട്ടയം നഗരത്തിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മഴയുമുണ്ട്. രാവിലെ തുടങ്ങിയ മഴയാണ്, ഏകദേശം 6:30 തുടങ്ങിയ മഴ ഇപ്പോഴും അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു. മണിമല പോലെയുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ പാലാ, ഈരാറ്റുപേട്ട തുടങ്ങിയ പ്രദേശങ്ങൾ, കോട്ടയം നഗരം, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിർത്താതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. അന്ന് അതിശക്തമായിട്ടുള്ളൊരു മഴയിലേക്ക് കാര്യങ്ങൾ പോയില്ല. അലേർട്ട് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിലും ചില ഭാഗങ്ങളിൽ മാത്രമാണ്. അതായത് ആദ്യം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചപ്പോൾ കിഴക്കൻ മേഖലയിലും അതിനുശേഷം കുമരകം അടക്കമുള്ള പടിഞ്ഞാറൻ മേഖലയിലുമാണ് റെഡ് അലേർട്ട് ഉണ്ടായിരുന്നത്, മഴ പെയ്തത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് രാവിലെ മുതൽ ജില്ലയുടെ എല്ലാ മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ എടുത്തു പറയേണ്ടത് അതിശക്തമായിട്ടുള്ള കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ശക്തമായി കാറ്റ് വീശുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അലേർട്ട് മാറിയിരുന്നു, യെല്ലോ അലേർട്ടിലേക്കോ അതുപോലെ തന്നെ ഗ്രീൻ അലേർട്ടിലേക്കോ ഒക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോഴും മഴ ശക്തമായി, ഇന്ന് ശക്തമായിട്ടുള്ള മഴയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശക്തമായ കാറ്റും മഴയുമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിലുമെല്ലാം അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചപ്പോൾ മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു, കൺട്രോൾ റൂമുകൾ തുറന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, അതൊന്നും പിൻവലിച്ചിട്ടില്ല. ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും കോട്ടയം നഗരമധ്യത്തിലടക്കം അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും ഉണ്ട് ഇപ്പോൾ എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടി മഴ പെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായിട്ടുള്ള കാറ്റുള്ളത് കൊണ്ട് തന്നെ ഈ വൈദ്യുതി ലൈനുകളും ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ വേണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. എന്തായാലും ആ മുൻകരുതലുകൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരും അറിയിച്ചിട്ടുള്ളത്. വേണു, ടോബി, മലയോര മേഖലകളിലെ സാഹചര്യം എന്താണ്? വേണു, മലയോര മേഖലകളിൽ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ മഴ കുറവുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് ഈ പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ശക്തമായിട്ടുള്ള മഴ മലയോര മേഖലകളിലും പെയ്യുന്നുണ്ട് എന്നുള്ള വിവരമാണ്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും ഈരാറ്റുപേട്ട, മുണ്ടക്കയം പോലെയുള്ള, തിക്കോയി പോലെയുള്ള മേഖലകളിലൊക്കെ രാവിലെ മഴ പെയ്തു എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടിമിന്നലിനുള്ള സാധ്യതയും ഈ മേഖലകളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാറ്റ് ശക്തമായിട്ട് വീശുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മുൻകരുതലുകൾ പറഞ്ഞിട്ടുള്ളത്. കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ മുൻപ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതാണ്, വലിയ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത കൂടുതലായിട്ട് ഈ മേഖലകളിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മീനച്ചിൽ താലൂക്കിലൊക്കെ നേരത്തെ തന്നെ കൺട്രോൾ റൂമുകൾ തുറന്നിരുന്നു. അതുപോലെ തന്നെ കുട്ടിക്കൽ ഭാഗത്തൊക്കെ കൺട്രോൾ റൂമുകൾ ജില്ലാ ഭരണകൂടം താലൂക്ക് കേന്ദ്രിച്ച് തുറന്നിരുന്നു. ആ കൺട്രോൾ റൂമുകളൊക്കെ, അതിൻ്റെ പ്രവർത്തനമൊക്കെ ഇപ്പോഴുമുണ്ട്. അതൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോട്ടയം ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും ഇപ്പോഴുണ്ട്. കഴിഞ്ഞ 3 മണിക്കൂറിലധികമായി ഈ മഴയും കാറ്റും തുടരുകയാണ്. വേണു, ശരി. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് ജില്ലയിലാകെ കനത്ത മഴയും അതുപോലെ തന്നെ ശക്തമായ കാറ്റും തുടരുകയാണ്. നേരത്തെ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലുമായിരുന്നു മഴ പെയ്തതെങ്കിൽ ഇപ്പോൾ ജില്ലയിലാകമാനം എല്ലാ മേഖലകളിലും കനത്ത മഴയും കാറ്റുമാണ് തുടരുന്നത് എന്നാണ് ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.